യാത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. സൗന്ദര്യം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമുണ്ടാവില്ല. അത്തരത്തിൽ ഒപ്പാൽ മെൻ സലൂൺ എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായ രാജനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. രാജനെ സഫലമേ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് രാജൻ. ഞാൻ മലപ്പുറം ജില്ലയിൽ എടപ്പാളിനടുത്ത് കാലടിയിലാണ്. ഞാൻ 1991 ഒക്ടോബർ 20 വരുന്നത്. 1991 ഞാൻ പഠനം കഴിഞ്ഞ് ഈ ജോലി തിരഞ്ഞെടുത്ത് ഗുരുവായൂരിലായിരുന്നു ഒരു 5 വർഷമായിട്ട്. അപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെൻ്റെ ഒരു ബന്ധുവിൻ്റെ ആയിരുന്നു, സഹോദരി ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഷോപ്പായിരുന്നു. അത് സഹോദരി ഭർത്താവിൻ്റെ ഷോപ്പായിരുന്നു. പുള്ളിയുടെ ചേട്ടന് ഇവിടെ കടയുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയാണ് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്ത് കാലടി എന്ന സ്ഥലത്ത് നിന്ന് 1991 ഒക്ടോബർ 20 രാജൻ UAE മണ്ണിലിറങ്ങിയത്. രാജൻ്റെ 19-ാമത്തെ വയസ്സിൽ അച്ഛൻ മരണപ്പെടുന്നു. തുടർന്ന് മൂത്ത മകൻ എന്ന നിലയിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നു. കൂടുതൽ വരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മേഖലയെ തിരഞ്ഞെടുത്തത്. വീടിനടുത്ത് സ്കൂളിൽ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്തു. അതിന് വളരെ അടുത്ത് തന്നെയുള്ള ഒരു UP സ്കൂളിൽ തുടർ വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് കുറ്റിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ SSLC കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ജോലി പഠിക്കാനായിട്ട് കുറച്ച് സമയം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗുരുവായൂരിൽ ജോലി സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചെയ്തത്. നിർബന്ധമായും ഏണിങ്സ് ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടം ആയിരുന്നു ശരിക്കും എനിക്കത്. ചെറുപ്പത്തിൽ അച്ഛൻ മരിക്കുന്നു. എൻ്റെ ഒരു 10-ാമത്തെ വയസ്സിൽ അച്ഛൻ ഇല്ലാതാവുന്നു. അപ്പോൾ അതിനുശേഷം കുടുംബത്തെ നമ്മൾ നടത്തണം എന്നുള്ളൊരു ഒരു ചുമതല വന്നപ്പം പിന്നെ എത്രയും പെട്ടെന്നൊരു ജോലി എന്നുള്ളത് തിരഞ്ഞെടുക്കുകയായിരുന്നു. അപ്പോൾ എന്തും ചെയ്യാം എന്നുള്ളൊരു ഒരു അവസ്ഥ അന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു മേഖല എന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഈ മേഖലയിലേക്ക് വന്നത്. പിന്നെ ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നു ഈ മേഖലയിൽ നിൽക്കാനൊരു ഒരു ഇഷ്ടം, ഈ ജോലി ചെയ്യാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് കാര്യമായൊരു ബുദ്ധിമുട്ടുകളൊന്നും ആ സമയത്ത് ഫീൽ ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ബന്ധുവായിരുന്നു. അപ്പോൾ അദ്ദേഹം വിസയും ടിക്കറ്റും കാര്യങ്ങളും എല്ലാം ശരിയാക്കിയതിന് ശേഷം ആയിരുന്നു വന്നിരുന്നത്. പിന്നെ എന്നേക്കാൾ വളരെ മുമ്പ് വന്ന പലരും ആയി തട്ടിച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ സുഖകരമായ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. ജോലി സമയം വളരെ കൂടുതലായിരുന്നു. അത് ഈ ജോലി തിരഞ്ഞെടുക്കുമ്പോഴേ നമ്മൾ ഉറപ്പിക്കുന്നതാണ്, അത്രയും ജോലി സമയം നമ്മൾ നിൽക്കേണ്ടി വരുന്നത്. അപ്പം അതൊഴിച്ചാൽ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഒരു മെൻ സലൂൺ ആവശ്യമായ ഓൾമോസ്റ്റ് എല്ലാ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെയർ കട്ട്, ബിയർഡ്, ഡ്രസ്സിങ്, ഷേവിങ്, ഹെയർ സ്പാ, ഫേഷ്യൽസ് തുടങ്ങിയ എല്ലാം. മിക്സ്ഡ് ആണ് ഇവിടെ കമ്മ്യൂണിറ്റി, എല്ലാ ആൾക്കാരും ഉണ്ട്. യൂറോപ്യൻസ്, അമേരിക്കൻസ് തുടങ്ങി, അറബ്സ്, ഈവൻ ലോക്കൽസ്. ഈ ഏരിയയിലിപ്പം ലോക്കൽസ് കുറച്ച് കുറവാണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലം അവിടെയൊക്കെ ലോക്കൽസ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇന്ത്യക്കാർ, പാകിസ്ഥാനികൾ, എല്ലാ ആൾക്കാരും ഉണ്ട്, എല്ലാ കമ്മ്യൂണിറ്റിയും ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺസ് നമ്മൾ തീർച്ചയായും എല്ലാ മേഖലയിലും ഉള്ളത് തന്നെയാണ്. ജീവിതത്തിൻ്റെ എല്ലാ ആൾക്കാർക്കും ജീവിതത്തിൻ്റെ പല സമയത്തായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പത്തിൽ നമ്മൾക്ക് ഉണ്ടായ കുറേ തിക്താനുഭവങ്ങൾ, അതിൽ നിന്ന് നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഊർജം, അത് നമ്മൾ കരുതി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ഒരു പക്ഷേ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ അതിജീവിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു എനിക്ക്. ബിസിനസ്സിൻ്റെ ആരംഭകാലത്തൊക്കെ വളരെ ചെറിയ ഒരു പൈസ വെച്ചിട്ട് തന്നെ നമുക്കൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെ നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റ് രാജ്യങ്ങളിലിപ്പോൾ നമ്മുടെ രാജ്യത്തായാലും മറ്റു സ്ഥലങ്ങളുള്ള പോലെ ടാക്സ് സമ്പ്രദായം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ അടുത്ത കാലം വരെ, അതൊക്കെ ഇപ്പോൾ വന്നോളൂ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ ഭരണാധികാരികൾ ബിസിനസ് മേഖലയിലുള്ള ആൾക്കാരെ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന ടാക്സിൻ്റെ നിയമങ്ങൾ പോലും സപ്പോർട്ടീവായിട്ടിരിക്കാൻ വേണ്ടിയുള്ള തരത്തിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. നമ്മുടെ ഷോപ്പിൽ പിന്നെ ഒരു സാലറി കൃത്യമായിട്ടും ഓരോ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ജോലിയുടെ തരത്തിനനുസരിച്ചുള്ള ഫിക്സ്ഡ് സാലറി ഉണ്ട്, പ്ലസ് ഇൻസെൻറ്റീവാണ്. ഒരു ടാർഗറ്റ് കൊടുത്ത്
പിന്നെ ഇൻസെൻറ്റീവാണ് കൊടുക്കുന്നത്. നമ്മൾ ശരിക്കും ഒരു ഒരു വ്യക്തി ഒറ്റയ്ക്കല്ല, ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ജീവിക്കാനേ ഒക്കില്ല, അങ്ങനത്തെ ഒരു തരം ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സറൗണ്ടിങ്, നമ്മുടെ സമൂഹം മൊത്തത്തിലാണ് നമ്മളെ വളർത്തുന്നത്. തീർച്ചയായും അവരോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പറയാൻ എനിക്ക് കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്, അവർ എൻ്റെ ജീവിതത്തിലെ ഓരോ സമയത്തും തീർച്ചയായും ഇന്നും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരോടാണ് ശരിക്കും ഏറ്റവും അധികം കടപ്പാട്. കുടുംബം കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് അവരോടാണ്. എനിക്ക് തോന്നുന്നത് യുവതലമുറ എൻ്റെ ഒരു തലമുറയേക്കാൾ ഒരുപാട് വളരെ വലിയ സാധ്യതകളുമായിട്ടാണ് ജനിച്ചത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ടെക്നോളജിയുടെയും വലിയ എക്സ്പ്ലോഷറിൻ്റെ ഒരു ലോകത്തേക്കാണ് അവർ വന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരുപാട് അറിവുകളുണ്ട്, പുതിയ പുത്തൻ അറിവുകളുണ്ട് എൻ്റെ തലമുറയെ അപേക്ഷിച്ച് നോക്കിയാൽ. അപ്പോൾ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മനസ്സ് വളരെ കൃത്യവും ശാന്തവും ആയി ഏതെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുത്ത് അതിൽ കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്ത് ഡെഡിക്കേഷനോടെ വർക്ക് ചെയ്യാൻ അവർക്ക് പറ്റുവാണെങ്കിൽ ഏതുയരവും അവർക്ക് കീഴടക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ചെറുപ്പക്കാരായിട്ടുള്ള എൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു ഒരു ടീമാണ് ഇപ്പോഴത്തെ തലമുറയിൽ ഞാൻ കാണുന്നത്. തീർച്ചയായും എനിക്ക് ഞാനൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആഗ്രഹിച്ചിരുന്നത് സലൂൺ മേഖലയിൽ, ഹെയർ ആൻഡ് കോസ്മെറ്റിക്, സ്കിൻ ഹെയർ കോസ്മെറ്റിക് മേഖലയിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല സർവീസുകൾ, ഏറ്റവും ഹൈജീനിക്കായിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷത്തിൽ സെർവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു എയിം. അപ്പോൾ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് വ്യാപിപ്പിക്കുക എന്നാണ് ശരിക്കും എയിം എന്ന് പറയുന്നത്. കോവിഡ് മഹാമാരി ഏറ്റവും കൂടുതൽ ബാധിച്ചത് സലൂൺ ഷോപ്പുകളെയാണ്. ആദ്യകാലത്ത് ആളുകൾ ഭയപ്പെട്ടതുകൊണ്ട് ആരും തന്നെ ഷോപ്പുകളിൽ വരാതായി. എന്നാൽ ഇന്ന് സാഹചര്യം മാറി, വീണ്ടും ബിസിനസ് ഉണർവേകിയെന്ന് അദ്ദേഹം പറയുന്നു. ആരംഭം തന്നെ സലൂൺ മേഖലയെ ബാധിച്ചിരുന്നു. ആൾക്കാർക്ക് ഭയങ്കര ഭീതി ഉണ്ടായിരുന്ന ഒരു സമയം ആയിരുന്നു അത്. എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെ അങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ ഇതിനു മുമ്പ് ഫേസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കസ്റ്റമേഴ്സിന് പൊതുവെ ഷോപ്പിനകത്തേക്ക് വരാൻ ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ബുദ്ധിമുട്ട് ആ സമയത്ത് ബിസിനസ്സിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഗ്രാജ്വലി മാറി വരുന്നു. ആൾക്കാരുടെ ഭയമൊക്കെ മാറി, ഓൾമോസ്റ്റ് എല്ലാവരും വാക്സിനേറ്റഡ് ആയി. അപ്പം ഇപ്പം ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ട് ആൾക്കാർ. പിന്നെ എല്ലാ പ്രിക്കോഷൻസും നമ്മൾ എടുക്കുന്നുണ്ട്. തീർച്ചയായും കൃത്യമായി ഹൈജീൻ നമ്മൾ പാലിക്കുന്നുണ്ട്. എന്തൊക്കെ മെഷേഴ്സ് എടുക്കുക, സേഫ്റ്റി മെഷേഴ്സ് വേണോ അത് മുഴുവൻ നമ്മൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പ് ആൻഡ് ഡൗൺസ് നമ്മൾ തീർച്ചയായും എല്ലാ മേഖലയിലും ഉള്ളത് തന്നെയാണ്. ജീവിതത്തിൻ്റെ എല്ലാ ആൾക്കാർക്കും ജീവിതത്തിൻ്റെ പല സമയത്തായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പത്തിൽ നമ്മൾക്ക് ഉണ്ടായ കുറേ തിക്താനുഭവങ്ങൾ, അതിൽ നിന്ന് നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഊർജം, അത് നമ്മൾ കരുതി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ഒരു പക്ഷേ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ അതിജീവിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു എനിക്ക്. മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ രാജൻ്റെ വാക്കുകൾ ഇടറി. അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് തങ്ങളെ വളർത്തിയതെന്ന് അദ്ദേഹം ഓർക്കുന്നു. രാജൻ്റെ ബാല്യകാലം അത്ര വർണ്ണാഭമായിരുന്നില്ല. അച്ഛൻ വളരെ ചെറുപ്പത്തിലെ പോയെങ്കിലും അതുവരെ ഉള്ള ഒരു ഫീലിംഗ് കൃത്യമായും എനിക്ക് ഓർമ്മിക്കാവുന്നത് തന്നെയാണ്. പിന്നെ ഉള്ള കാലം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അച്ഛൻ ഇല്ലാതായതിനു ശേഷം അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. അപ്പം അതൊരു വലിയ ഭാഗം തന്നെയാണ് ജീവിതത്തിൽ. 100% സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രവാസ ജീവിതം തന്നെ ദുഷ്കരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ പാർട്ണർ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാവുന്നോ അത്രത്തോളം മാത്രമേ നമുക്ക് നമ്മുടെ പ്രവാസ ജീവിതത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. അത് പെട്ടെന്ന് ഒരു തിരിച്ചുപോക്ക് അനിവാര്യമായിരിക്കും. അപ്പോൾ അതിന് തീർച്ചയായും പിന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ പ്രസൻസ് ഇല്ലാതെ കൊണ്ടു നടക്കാൻ പറ്റുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. തീർച്ചയായും അത്രയും സപ്പോർട്ടീവാണ്. ഒപ്പൽ ഒരു ബ്രാൻഡാക്കി മാറ്റണമെന്നാണ് രാജൻ്റെ ആഗ്രഹം. ഇവിടെ കൂടാതെ തൃശൂർ കുന്നംകുളത്ത് ഒപ്പൽ ഫാമിലി സലൂൺ ആൻഡ് സ്പാ എന്നൊരു സ്ഥാപനം കൂടി രാജൻ തുടങ്ങിയിട്ടുണ്ട്. കുന്നംകുളത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത്. 2002 ജാനുവരി 15 ആയിരുന്നു എൻ്റെ ഇനാഗ്രേഷൻ. അത്
ആ കോവിഡിൻ്റെ ഒരു ആരംഭ സമയത്താണത് ലോഞ്ച് ചെയ്തത്. അത് തീർച്ചയായും ഒരു സ്ഥാപനം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിന്നെ അതിൻ്റെ ഒരു വളർച്ച വേറെ ഒരെണ്ണം കൂടെ ചെയ്യാൻ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പുറമെ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സർവീസ് എത്തിക്കുക, അതിൻ്റെ ഗുണം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലുണ്ട്. ഒരു ബ്രാൻഡ് തന്നെ, പുതിയൊരു ബ്രാൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഐഡിയ ആയിരുന്നു അത്. അവിടെ ഒരു ബ്രാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എൻ്റെ കൂടെ രണ്ട് പേര് കൂടെയുണ്ട്, ബന്ധുക്കൾ തന്നെയാണ്. അവരാണ് ഇപ്പോൾ അത് മാനേജ് ചെയ്യുന്നത്, പ്രധാനമായും അവർ തന്നെയാണ് അത് നോക്കുന്നത്. അവിടെ മലയാളി സ്റ്റാഫുകളുണ്ട്, അതുകൂടാതെ നേപ്പാൾ നിന്നുള്ള സ്റ്റാഫുണ്ട്, സിക്കിം, യു പി, ഇവിടെയുള്ള സർവീസിനേക്കാൾ കൂടിയ തലത്തിലുള്ളതാണ്. അതൊരു ഒരു ഫാമിലി കോൺസെപ്റ്റിലാണ് അതുള്ളത്. ഓപ്പാൽ ഫാമിലി സലൂൺ ആൻഡ് സ്പാ എന്നാണ് അതിൻ്റെ പേര് തന്നെ. അപ്പോൾ ഒരു ഒരു ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരുമിച്ച് വന്ന് സർവീസ് എടുത്തിട്ട് പോകാവുന്ന എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്. അതിൻ്റെ കോൺസെപ്റ്റ് തന്നെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ ഒരു ഫാമിലി ചെയ്യുന്ന സർവീസ് പോലെ ഒരു ഫാമിലിക്ക് ഒരുമിച്ച് വന്ന് സർവീസ് എടുക്കാവുന്ന ഓൾമോസ്റ്റ് എല്ലാ സർവീസുകളും, സ്പാ അടക്കമുള്ള ഇപ്പോൾ നിലവിലുള്ള ആധുനികമായ എല്ലാ ഈ ഏരിയയിൽ ഉള്ള എല്ലാ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. നമ്മുടെ ഷോപ്പിൽ പിന്നെ ഒരു സാലറി കൃത്യമായിട്ടും ഓരോ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ജോലിയുടെ തരത്തിനനുസരിച്ചുള്ള ഫിക്സ്ഡ് സാലറി ഉണ്ട്, പ്ലസ് ഇൻസെൻറ്റീവാണ്. ഒരു ടാർഗറ്റ് കൊടുത്ത് പിന്നെ ഇൻസെൻറ്റീവാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിനും കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ടും ഒപ്പാൽ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ സഫലമീ യാത്രയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.